ബെയ്ലി പാലത്തിൻ്റെ നിർമ്മാണം ഇപ്പോൾ അവസാന ഘട്ടത്തിലാണ്. അവിടെ ജോഷി കുര്യനുണ്ട്. ജോഷി ഉച്ചയോടെ പൂർത്തിയാകുമെന്നാണ് കരുതിയത്. ഇപ്പോൾ സമയം 5 മണിയാകുന്നു. ഇന്ന് തന്നെ പൂർത്തീകരിച്ച് വാഹനങ്ങൾ കടത്തിവിട്ട് പരിശോധിക്കാൻ കഴിയുമോ? ഇപ്പോൾ 5 മണിയായി. ഒരു 2 മണിക്കൂർ കൊണ്ടെങ്കിലും ഇതിന്റെ നിർമ്മാണം പൂർത്തിയാകുമെന്നാണ് കരുതുന്നത്. ഇപ്പോൾ തന്നെ ഈ പാലം നമുക്ക് കാണാം. പാലത്തിന്റെ സ്ട്രക്ചറിന്റെ മുകളിൽ കൂടി ഇരുമ്പ് പാളികൾ ഇട്ട് അവർ മുറുക്കിക്കൊണ്ടിരിക്കുന്നു. അത് ഏതാണ്ട് ഒരു 70-75% ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട്. മറുകരയിലേക്ക് തൊടാൻ പോകുന്നു. ഏതാണ്ട് ഒരു 1.5 മണിക്കൂർ കൊണ്ട് തന്നെ മറുകരയിൽ അത് തൊടുന്നതിനുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുന്നുണ്ട്. അതായത് ഈ പാലം ഏതാണ്ട് പൂർണ്ണമായി തന്നെ ഒരു 1.5-2 മണിക്കൂറിനകം പൂർണ്ണമായി സജ്ജമാകും. ഇതിന്റെ വശങ്ങളിലേക്ക്, പ്രത്യേകിച്ച് ഇരു കരകളിലേക്കും ഇറങ്ങുന്നതിനുള്ള ഭാഗം കൂടി ഇനി ചേർത്ത് മുറുക്കേണ്ടതുണ്ട്. അങ്ങനെ കൂടി ചെയ്തു കഴിഞ്ഞാൽ പിന്നെ പാലം സജ്ജമാകും. അതിനുശേഷമായിരിക്കും ഈ പാലത്തിൽ ഒരു സൈന്യത്തിന്റെ ട്രയൽ റൺ നടത്തുക. വലിയ വാഹനങ്ങളടക്കം, വലിയ ഭാരമുള്ള വാഹനങ്ങളടക്കം കൊണ്ടുപോകാൻ കഴിയും വിധത്തിലാണ് ഇവ സജ്ജമാക്കിയിരിക്കുന്നത് എന്നാണ് പറയുന്നത്. എന്തായാലും ഇന്ന് ഇതിലൂടെയുള്ള രക്ഷാപ്രവർത്തനം എത്ര കണ്ട് നടക്കുമെന്ന കാര്യത്തിൽ വ്യക്തതയില്ല. പക്ഷേ എങ്കിലും ഒരുപക്ഷെ രക്ഷാപ്രവർത്തനം അവസാനിപ്പിച്ച് മലമുകളിൽ ഇപ്പോൾ ശേഷിക്കുന്ന വാഹനങ്ങൾക്ക് ഒരുപക്ഷെ രാത്രിയോടുകൂടി ഈ പാലത്തിൽ കൂടി തിരിച്ചിറങ്ങി ഇവിടേക്ക് വരാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. മലമുകളിൽ ഉണ്ടായിരുന്ന ഏതാണ്ട് ഭൂരിഭാഗം രക്ഷാപ്രവർത്തകരും ഇപ്പോൾ മടങ്ങി വന്ന് കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ തന്നെ ഈ ഫയർഫോഴ്സിന്റെ ഒക്കെ യൂണിറ്റുകളൊക്കെ തന്നെ വശത്തുള്ള നടപ്പാലത്തിൽ കൂടി ഇവിടേക്ക് മടങ്ങി വരുന്നുണ്ട്. ഈ സ്ട്രെച്ചറും ഒക്കെ തന്നെയായി അവരൊക്കെ തന്നെ മടങ്ങി വരുന്ന കാഴ്ചകൾ നമുക്ക് കാണാം. അവരൊക്കെ തന്നെ മുകളിൽ പോയി പല മൃതദേഹങ്ങളും കണ്ടെടുത്ത് അവിടെ നിന്ന് താഴേക്ക് അയച്ചിരുന്നു. ഇപ്പോൾ ഈ സ്ട്രെച്ചറൊക്കെ തന്നെയായി ഈ ദൗത്യം അവസാനിപ്പിച്ചുകൊണ്ട് ഇവരൊക്കെ തന്നെ മടങ്ങി വരികയാണ്.